മൈ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു എഗ് ഫ്രൈഡ് റൈസാണ് തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ ഒരു 3-4 കപ്പ് വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. അതിലേക്കൊരു അല്പം ഉപ്പ് ചേർത്ത് നമുക്ക് അരി വേവിക്കാം. ഞാനിവിടെ സെല്ല ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണിത്. അരിയൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കൊരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അരി ഒട്ടാതിരിക്കാനാണിത്. ഇത് നമുക്കിത് ഊറ്റിയെടുത്തിട്ട് നല്ലതുപോലെ ചൂടാറ്റാം. ആ പാനിൽ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ട് നമുക്കത് പൊരിച്ചെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ഈ മുട്ട പൊരിച്ചെടുക്കുന്നത്. എന്നാൽ മാത്രമേ നല്ല ഫ്ലഫി ആയിട്ടുള്ള മുട്ട നമുക്ക് കിട്ടുള്ളൂ, പൊരിഞ്ഞ് കിട്ടുള്ളൂ. മുട്ട നല്ലതുപോലെ വറന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ മിക്സാക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാനിലേക്ക് നമുക്ക് നല്ലെണ്ണ 1 ടീസ്പൂൺ അളവിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞു കുഞ്ഞാക്കി മുറിച്ചത് ഓരോ ടേബിൾ സ്പൂൺ വീതം നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴിഞ്ഞിട്ട് അതിലേക്കൊരു 1/2 കപ്പ് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവണ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ്, നമുക്കിഷ്ടമുള്ള പച്ചക്കറികൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1 കപ്പ് വെച്ചാണ് ഞാൻ ഇതെല്ലാം ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്കൊരല്പം ഉപ്പിട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഞാനതിൽ 2 പച്ചമുളകും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആഡ് ചെയ്തിട്ടൊന്ന് യോജിപ്പിക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ സോയാ സോസും പിന്നെ നമ്മുടെ മുട്ടയും ആഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് വേവിച്ച് വെച്ച ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ഫ്രൈഡ് റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ആ നല്ലെണ്ണ 1 ടേബിൾ സ്പൂൺ അളവിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഫ്രൈഡ് റൈസ്, എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക്സ് ഒന്ന് അറിയിക്കണേ. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ താങ്ക് യു, ബൈ.